കേരള നിയമസഭയുടെ കേളികൊട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ആരംഭിച്ചതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ തീവ്രമായി മാറിയിട്ടുണ്ട്. വളരെ തീവ്രമായ രീതിയിൽ രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വരികയും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ചില അനിഷ്ടകരമായ സംഭവവികാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എയെ യൂത്ത് കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു. എം.എൽ.എയുടെ കാർ തല്ലി തകർത്തു. എം.എൽ.എയെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട്. ഈ ആക്രമണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപലപിച്ചിട്ടുമുണ്ട്. റിപ്പോർട്ടിലേക്ക്. കൊല്ലം ദേശീയപാതയിൽ ചവറ തട്ടാശ്ശേരി ജംഗ്ഷന് സമീപം വൈകിട്ടായിരുന്നു സംഭവം. 21-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പന്മാന പഞ്ചായത്തിലെ ചോല പറമ്പുമുക്ക് വാർഡുകളിൽ പ്രചരണത്തിനായി പോകവെയാണ് എം.എൽ.എ യൂത്ത് കോൺഗ്രസ് സംഘം ആസൂത്രിതമായി ആക്രമിച്ചത്. കരിങ്കൊടികളുമായി എത്തിയ യൂത്ത് കോൺഗ്രസ്സുകാർ എം.എൽ.എയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. അസഭ്യം പറഞ്ഞുകൊണ്ട് കാറിൻ്റെ മുന്നിലെയും വശങ്ങളിലെയും ചില്ലുകൾ, വടികളും കല്ലുകളും കൊണ്ട് തല്ലി തകർത്തു. കൊല്ലത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ചവറയിലേക്ക് മടങ്ങുമ്പോഴാണ് ചവറ ശങ്കരമലം ജംഗ്ഷന് തൊട്ട് മുമ്പായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുമ്പിലായിട്ട് കോളേജ് ജംഗ്ഷൻ മുമ്പിലായിട്ട് കുറേ ആൾ റോഡിലേക്ക് ചാടി വന്ന് വണ്ടി തടയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. പോലീസുകാരവരെ വാഹനത്തിലേക്ക് കയറ്റുന്നിടയിൽ ഒരാൾ സൈഡിലൂടെ ഞാൻ കണ്ടില്ല, അവിടെ വേറെ കാർ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഉന്നം തെറ്റിയതായിരിക്കും അയാൾ, പക്ഷേ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വലിയ പാറ എടുത്തെറിയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിഷ സുനീഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ ഷബീർ ഖാൻ, മുനീർ, KSU ജില്ലാ സെക്രട്ടറി SP അതുൽ, റിനോഷ, രതീഷ് പുന്തല എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ എം.എൽ.എ ഇരുന്ന പിൻസീറ്റിന്റെ വശത്തെ ചില്ലുകൾ യൂത്ത് കോൺഗ്രസുകാർ തകർത്തു. എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും പോലീസും ചേർന്ന് അക്രമികളിൽ 5 പേരെ പിടികൂടി. ദേശീയപാതയിൽ 15 മിനിറ്റ് സംഘർഷാവസ്ഥ നിലനിന്നു. തുടർന്ന് എം.എൽ.എ പോലീസ് അകമ്പടിയിൽ പ്രചരണയോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. എം.എൽ.എയെ ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് സംഘത്തെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൈരളി ന്യൂസ്, കൊല്ലം. ഈ വാർത്തയുടെ വിശദാംശങ്ങളും പുതിയ വിവരങ്ങളും നൽകുന്നതിനു വേണ്ടി ഞങ്ങളുടെ കൊല്ലം റിപ്പോർട്ടർ രാജ്കുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ അനിഷ്ട സംഭവം ഉണ്ടായി. എം.എൽ.എയുടെ കാർ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹത്തിന് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്ന നില വന്നു. കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് രാജ്കുമാർ? ഇന്നലെ രാത്രിയാണ് DYFIയുടെ പ്രതിഷേധം പോലീസ് സ്റ്റേഷന് മുന്നിൽ അവസാനിപ്പിച്ചത്. അതിനിടയിൽ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അവരെ പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഇന്ന് പത്തനാപുരത്ത് പഞ്ചായത്ത് മേഖലയിൽ യൂത്ത് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവിടുത്തെ ജനപ്രതിനിധിയെ ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആദ്യമായി പത്തനാപുരത്ത് വെച്ച് ഗണേഷ് കുമാർ എം.എൽ.എ തടയുകയും അദ്ദേഹത്തെ ആക്രമിക്കാനും ശ്രമിച്ചത്. അപ്പോൾ തന്നെ ഗണേഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നവർ അത് തടയുകയും അവരെ തിരികെ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായി. അതിനെ തുടർന്ന് അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തുടർന്നാണ് ഇന്നിപ്പോൾ ഹർത്താലിൽ ആഹ്വാനം ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ അതിന്റെ തുടർ നടപടി എന്ന നിലയിൽ ഗണേഷ് കുമാർ ചവറയില് ഈ പന്മാന പഞ്ചായത്തിലെ 2 വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രചരണ കുടുംബയോഗങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം എത്തിയത്. എത്തിയപ്പോഴായിരുന്നു നല്ലെഴുത്ത് ജംഗ്ഷനിൽ വെച്ച് പൊടുന്നനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചത്. കയ്യിലുണ്ടായിരുന്ന കരിങ്കല്ല് ഉപയോഗിച്ച് ഗ്ലാസ് തകർത്തു. അത് ഗണേഷ് കുമാറിലേക്ക് ഉന്നം വെച്ച് ഒരു കല്ല് എറിയുകയും ചെയ്തു. അതാണ് പിന്നിൽ ചെന്ന് പതിച്ചത്. ഒരു ചെറിയ ഒരു ഇതിൽ മാത്രമാണ്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗണേഷ് കുമാറിന് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തത്. ഗണേഷ് കുമാർ പക്ഷേ ഇതിലൊന്നും പതറിയില്ല. അദ്ദേഹം വന്ന തെരഞ്ഞെടുപ്പ് പരിപാടികൾ 2ഉം ഉദ്ഘാടനം ചെയ്ത് അത് പൂർത്തീകരിച്ച് തന്നെയാണ് ഗണേഷ് കുമാർ അവിടെ മടങ്ങിയത്. അതേസമയം CPM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ, അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി അംഗം KN. ബാലഗോപാൽ 2 പേരും ഈ സംഭവത്തെ അപലപിച്ചു. കോൺഗ്രസിന്റെ ഇതിലിപ്പോ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വലിയ പരാജയമാണ് UDF ഏറ്റുവാങ്ങിയത്. ആ ഒരു ജാളിത മറയ്ക്കുന്നതിനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനാധിപത്യത്തെ അട്ടിമറിച്ച് അക്രമ രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഇരുവരും ആരോപിക്കുകയും ചെയ്തു. രാജ്കുമാറിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ രാജ്കുമാർ പരാമർശിച്ച ആ പ്രതികരണം നമ്മളോടൊപ്പം ഉണ്ട്. കെ.ബി. ഗണേഷ് കുമാർ എംഎൽഎക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ ആക്രമണത്തെ അപലപിച്ച് സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ രംഗത്ത് വന്നു. ഇതിനെ ശക്തമായി ചെറുക്കുമെന്നും സുദേവൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വരുന്ന 21-ാം തീയതി പൽമന പഞ്ചായത്തിലെ 2 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2 വാർഡിലെ 6 കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗണേഷ് കുമാർ എംഎൽഎ പൽമനയിൽ വൈകുന്നേരം എത്തുന്നു. വാർഡിൽ കുടുംബയോഗം നടക്കുന്നതിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ഒരു സംഘം കോൺഗ്രസിൻ്റെ റൌഡികൾ എം എൽ എയുടെ വാഹനം ആക്രമിച്ച് അടിച്ച് തകർക്കുകയാണുണ്ടായി. മുൻകാലഘട്ടങ്ങളിലും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ ആക്രമിക്കുന്നതിനുള്ള സമീപനമാണ് സ്വീകരിച്ചത്. LDF-ൻ്റെ MLA-മാരെ വാഹനം തടഞ്ഞ് ആക്രമിച്ചിരിക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുന്നില്ല. ജനപ്രതിനിധികളെ കയ്യേറ്റം കൊണ്ട് നേരിടാനും LDF-നെ ദുർബലപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിയായി അത് ചെറുക്കും. ഈ സംഭവത്തിൽ LDF കൊല്ലം ജില്ലാ കമ്മിറ്റി ശക്തിയായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വീണ്ടും രാജ്കുമാറിലേക്ക് വരികയാണ്. രാജ്കുമാർ, ഒരു പ്രദേശത്ത് ഒരു പരിപാടിയിൽ ജനപ്രതിനിധിയെ ക്ഷണിച്ചില്ല എന്നതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണമാണ്. പക്ഷേ ആ പ്രതിഷേധം എങ്ങനെയാണ് മറ്റൊരു ജനപ്രതിനിധിയെ ആക്രമിക്കുന്ന ലെവലിലേക്ക് വഷളാകുന്നത്? എങ്ങനെയാണ് അത്? അവിടെ പ്രാദേശികമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന സമീപനം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്? എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഇങ്ങനെ വഴിവിട്ട ഒരു നീക്കമുണ്ടായി. അതിനെ കോൺഗ്രസ് ജില്ലാ നേതൃത്വവും മറ്റ് മുതിർന്ന നേതാക്കളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവിടെ സംയമനത്തിന് വേണ്ടി, കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വരുന്നതിന് വേണ്ടി, സമാധാനം പുലരുന്നതിന് വേണ്ടി നേതാക്കൾ ഏത് തരത്തിലെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ടോ? UDF കേന്ദ്രങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു രാജ്കുമാർ? ഇതിൽ ഗണേഷ് കുമാറിനെതിരെയുള്ള ആക്രമണം ഈ ഒരു സംഭവം മാത്രമല്ല. ഇതിന് കഴിഞ്ഞ 3-4 വർഷങ്ങളിലായി ആ ഭാഗത്ത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് ഉമ്മൻചാണ്ടി ആണെങ്കിലും എ ഗ്രൂപ്പ് ആണെങ്കിലും ഐ ഗ്രൂപ്പ് ആണെങ്കിലും ആസൂത്രിതമായി തന്നെ ഗണേഷ് കുമാറിനെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നിരവധിയാണ്. ഈ ഒരു സംഭവം മാത്രമല്ല, ഇതിനു മുമ്പും നമ്മൾ പലവട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് പത്തനാപുരത്തേക്ക് മാർച്ച് നടത്തിയ സംഭവങ്ങൾ 5-6 ഉണ്ടെന്നുള്ളതാണ് ഇതുവരെ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ചെറുതായി കാണാനേ കഴിയില്ല. ഇത് ഒരു കാരണം മാത്രമാണ്. എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അത് ഗണേഷ് കുമാറിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സിസ്റ്റം. അത് ഈ പത്തനാപുരം നിയോജക മണ്ഡലം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിനെ അവിടെ ഇടിച്ചു താഴ്ത്തി അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. പ്രാദേശികമായ ചില നേതാക്കന്മാർ പത്തനാപുരം നിയോജക മണ്ഡലം ലക്ഷ്യമിട്ടിട്ടുണ്ട്. അവരാണ് ഇതിന് പിന്നിൽ നിന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിന് ഫണ്ടിങ് ഉണ്ടെന്നാണ് ഇടതുമുന്നണിയെ തന്നെ ചില അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ അനുയായികൾ ആരോപിക്കുന്നത്. ഇതിനു മുമ്പ് സംഭവങ്ങൾ ഉണ്ടായി. ഈ ഇപ്പൊ NDC സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു സംഘത്തിന്റെ അവിടുത്തെ സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനത്തിന് ജനപ്രതിനിധിയെ ക്ഷണിച്ചില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് KB ഗണേഷ് കുമാറിനെതിരെ കരിങ്കുടി കാണിക്കുന്ന അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സമരം പ്രതിഷേധങ്ങൾ അറിയിക്കാറുണ്ട്, വിട്ടുനിൽക്കാറുണ്ട്, തുടർന്നുള്ള പരിപാടികൾ ബഹിഷ്കരിക്കാറുണ്ട്. പക്ഷെ കരിങ്കുടി കാണിക്കുക, അത് പിന്നീട് അക്രമത്തിലേക്ക് കലാശിക്കുക, അവിടേക്ക് മാർച്ച് നടത്തുക, എല്ലാം പ്രീ പ്ലാൻഡ് എന്നാണ് ഇടതുമുന്നണി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. രാജ്കുമാർ, 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഇക്കാര്യത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6ലേറെ പേർ അതിൽ ഉൾപ്പെട്ടതുപോലെയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ ഇടയായത്. 6 പേർ മാത്രമാണോ ഇപ്പോഴും കേസിലുള്ളത്? അതോ കണ്ടാലറിയാവുന്ന കൂടുതൽ പേർ കേസിൽ ഉണ്ടോ? ഒപ്പം തന്നെ ആരൊക്കെയാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് അവരെ പേരെടുത്ത് പോലീസുകാർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് ഈ അക്രമത്തെക്കുറിച്ച് എന്തു പറയുന്നു രാജ്കുമാർ? നമ്മളിപ്പോ ഈ നൽകിയ സ്റ്റോറിയിൽ തന്നെ 6 പേരുടെ പേരുകൾ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. 6 പേരുടെ പേരുകൾ നമ്മുടെ ഈ വാർത്തയിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അത് KSUവിന്റെ ജില്ലാ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, 2 മഹിള യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ നേതാക്കൾ ഉൾപ്പെടെ 6 പേരെയാണ് ഇപ്പോൾ പോലീസ് ആ സ്പോട്ടിൽ നിന്ന് പിടികൂടിയത്. 15ഓളം പേർ തന്നെ ഈ ഒരു അക്രമ സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഈ രണ്ടു മാസം മുമ്പ് എ കെ ബാലൻ അതുവഴി പോയപ്പോൾ കെ എം എം എല്ലിന് മുന്നിൽ വെച്ച് ഇതുപോലെ കല്ലെറിയുകയും അക്രമം കാണിക്കുകയും ചെയ്ത സംഭവത്തിനകത്തും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്, അന്ന് യുവമോർച്ചയാണെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസ് ആണ് ആ ഭാഗത്ത് വെച്ച് ഇപ്പോൾ ഗണേഷ് കുമാർ എം എൽ എക്കെതിരെ കരിങ്കുടി കാണിക്കുകയും കല്ലെറിയുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തത്. ഇനി 15ഓളം പേര് ഈ സംഘത്തിൽ ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. മറ്റുള്ളവരെ ഉടൻ തന്നെ ആ കേസിൽ പ്രതികളാവുമെന്നും നമുക്ക് പോലീസ് നമ്മളോട് ചവറ പോലീസ് അറിയിച്ചു. രാജ്കുമാർ, കൂടുതൽ കാര്യങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.